കെയർ ഐഡ് സംബന്ധിച്ച് ഇപ്പൊ പെട്ടെന്നുണ്ടായ ഒരു പദ്ധതിയല്ല അത്. ഇവിടെ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് അംഗീകരിച്ചൊരു പദ്ധതിയാണ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ. അതിനു മുമ്പ് വി എസ് ഗവൺമെന്റ് കാലത്താണെങ്കിലും ഒരു പദ്ധതിക്ക് ഒരു രൂപരേഖ തയ്യാറാക്കി. പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നപ്പോൾ വിശദമായി പരിശോധിച്ചു, അത് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ വേണം എന്ന് തീരുമാനിച്ചു. 118,000 കോടി രൂപ അതിന് ചെലവ് വരുമെന്നും കണക്കാക്കി. എല്ലാവിധ പഠനവും അന്ന് നടത്തിയതാണ് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പങ്കെടുത്ത് ഒരു യോഗം നടത്തിയിരുന്നു. ഞങ്ങളെയൊക്കെ ആ യോഗത്തിൽ വിളിച്ചിരുന്നു. അന്ന് ഞാൻ നിയമസഭയിലൂടെ ഒരാളാണ്. ആ യോഗത്തിൽ ഞങ്ങൾ ഉന്നയിച്ചൊരു പ്രശ്നം, ഇതിനാവശ്യമായിട്ടുള്ള ധനം സമാഹരിക്കാൻ കഴിയുമോ? അപ്പോൾ അതിന് ധനം സമാഹരിക്കാനുള്ള പദ്ധതി അവിടെ വിശദീകരിച്ചു. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന് അന്ന് എൽ ഡി എഫ് സമ്മതിച്ചൊരു പദ്ധതിയാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ യു ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞില്ല. എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ അത് സംബന്ധിച്ച് പരിശോധിച്ച് ഈ ഹൈസ്പീഡ് എന്നത് സെമി ഹൈസ്പീഡാക്കി മാറ്റാനാണ് തീരുമാനിച്ചത്. ഇതിന് ചെലവ് കുറവാണ്, 84,000 കോടി രൂപ മാത്രമേ ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നു. പാരിസ്ഥിതിക ആഘാതം വളരെ കുറഞ്ഞ തരത്തിലാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്ന വിധത്തിലുള്ളൊരു റെയിൽവേ പ്രോജക്റ്റാണ്. ഇത്തരത്തിലുള്ള പദ്ധതികൾ സംസ്ഥാനങ്ങൾ ആസൂത്രണം ചെയ്യണം എന്ന് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമാണ്, മുംബൈയുള്ള നിർദ്ദേശമാണ്. ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങൾ ഇത്തരം പദ്ധതികൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും ഇവരാരും എതിർക്കുന്നതും കാണുന്നില്ല. അവിടെയൊക്കെ ഇതാകാം, കേരളത്തിൽ പാടില്ല എന്ന സമീപനത്തിന് എന്താണ് യുക്തിയുടെ? ഇവിടെ കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്തൊരു വികസനം വേണ്ട എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇത് 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ കഴിയുന്ന ഒരു റെയിൽ പാത, അങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ വരുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് ആവശ്യമാണ്. ഇപ്പം വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് എപ്പം വേണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇത് കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഇത്തരം പദ്ധതികളൊന്നും വേണ്ട എന്ന നിലപാടിൻ്റെ ഭാഗമായി എടുക്കുന്ന സങ്കുചിത രാഷ്ട്രീയ നിലപാട് മാത്രമാണ് ഈ കേരളയിൽ പദ്ധതി എതിർക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പം കെ പി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ എതിർക്കുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പം രാഷ്ട്രീയ കാരണം വെച്ചുകൊണ്ട് ഇത്തരം പദ്ധതികളെ തടസ്സപ്പെടുത്താൻ പാടില്ല. ശബരിമല വിമാനത്താവളം എല്ലാവരും അംഗീകരിച്ച പദ്ധതിയല്ലേ? ഇപ്പം ശബരിമല വിമാനത്താവളവും എൽ ഡി എഫ് ഗവൺമെൻറ് നടപ്പാക്കാൻ പുറപ്പെടുമ്പോൾ അത് വേണ്ട എന്ന നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുകയല്ലേ? ഇപ്പം വികസനത്തെ തടസ്സപ്പെടുന്ന സമീപനമാണ് യു ഡി എഫും ബി ജെ പി സ്വീകരിക്കുന്നത്. ഈ നിലപാട് തുറന്നു കാണിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ എതിർപ്പിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നില്ല. സ്ഥലം വിട്ടുകൊടുക്കുന്ന ആൾക്കുണ്ടാകുന്ന പ്രയാസം അവരുടെ കൂടെ ഗവൺമെൻറ് നിൽക്കും. സ്ഥലം വിട്ടുകൊടുക്കുന്ന ആളുകളെ കണ്ണീർ കുടിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കില്ല. അതാണ് സർക്കാരിൻ്റെ നിലപാട്. അവരെ വിശ്വാസത്തിലെടുത്തിട്ടേ നടപ്പാക്കൂ. പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടായിക്കൊള്ളും. ആ തരത്തിൽ സ്ഥലം ഉടമകൾക്ക് വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസത്തിൻ്റെ കൂടെ ഗവൺമെൻറ് ഉണ്ടാകും. അല്ലാതെ രാഷ്ട്രീയമായ എതിർപ്പിൻ്റെ കൂടെ സർക്കാർ നിൽക്കാൻ പോകുന്നില്ല. അതിനു മുമ്പിൽ കീഴടങ്ങാനും പോകുന്നില്ല. കീഴടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പദ്ധതി കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നാണ് വരാൻ പോകുന്ന അവസ്ഥ.